യേശു കർത്താവിൻ്റെ ധന്യമായ നാമം വാഴ്ത്തപ്പെടട്ടെ. പവർ വിഷൻ ഒരുക്കുന്ന ലോഗോസ് ഫെസ്റ്റിൽ ദൈവവചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും യേശു കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ സമയങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ യേശു രൂപാന്തരം വരുത്തട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അതിന് കഴിവുള്ള, മാറ്റം വരുത്തുവാൻ കഴിവുള്ള ക്രിസ്തു ഇപ്പോൾ നിങ്ങളുടെ അടുത്തുണ്ട്, നിങ്ങളുടെ ഭവനത്തിലുണ്ട്. ക്രിസ്തുവിൻ്റെ വചനങ്ങൾക്ക് വേണ്ടി നമുക്ക് കാതോർക്കാം. ഈ ലോഗോസ് ഫെസ്റ്റ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ വ്യതിയാനത്തിന് കാരണമായി തീരട്ടെ. നിങ്ങളുടെ കുടുംബത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളിൽ ഉയരത്തിലെ ദൈവം അത്ഭുത കരങ്ങൾ നീട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 19 അധ്യായത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുന്നു. ദയവായി വേദപുസ്തകം തുറന്ന് വാക്യങ്ങൾ വായിക്കുക. യോഹന്നാൻ്റെ സുവിശേഷം 19 അധ്യായം അതിൻ്റെ 31 മുതലുള്ള വാക്യങ്ങളാണ് നാം ഇങ്ങനെ വായിക്കുന്നു. അന്ന് ഒരുക്കനാളും ആ ശബത്ത് നാൾ വലിയതും ആകെകൊണ്ട് ശരീരങ്ങൾ ശബത്തിൽ ക്രൂശിന്മേൽ ഇരിക്കരുത് എന്ന് വെച്ച് അവരുടെ കാൽ ഒടിച്ച് എടുപ്പിക്കണം എന്ന് യഹൂദന്മാർ പീലാത്തോസിനോട് അപേക്ഷിച്ചു. ആകയാൽ പടയാളികൾ വന്ന് ഒന്നാമത്തവൻ്റെയും അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ട വഴി സുവിശേഷത്തിൻ്റെ സകല ശക്തിയും അവസാനിപ്പിക്കാമെന്ന് യഹൂദന്മാർ കരുതി. ഇനി യേശു പ്രസംഗിക്കുകയില്ല, പലസ്തീൻ്റെ മണ്ണിലൂടെ യേശു കർത്താവ് നടക്കുകയില്ല. രാജാക്കന്മാരിൽ നിന്ന്, പുരോഹിതന്മാരിൽ നിന്ന്, രാഷ്ട്രത്തെ പ്രമാണിമാരിൽ നിന്ന് ജനം മാറി നസ്രയൻ്റെ കൂടെ ഇനി പോകുകയില്ല. യേശുവിനെ അവസാനിപ്പിക്കുക, യേശുവിനെ ക്രൂശിക്കുക. പ്രിയരെ, അന്നത്തെ മതവും രാഷ്ട്രവും പട്ടാളവും എല്ലാവരും ചേർന്നാണ് യേശു കർത്താവിനെ ക്രൂശിക്കുന്നത്. ഒരു തെറ്റും ചെയ്യാത്തവൻ, ഒരു പാപവും ചെയ്യാത്തവൻ, പക്ഷേ അവനെ പാപി എന്ന് വിളിക്കണം, ദുഷ്പ്രവൃത്തിക്കാരൻ എന്ന് വിളിക്കണം. എന്താ മാർഗം? യേശുവിൻ്റെ ക്രൂശിന് ഇടത്തും വലത്തുമായി രണ്ട് കള്ളന്മാരെ കൂടെ ക്രൂശിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ദുഷ്പ്രവൃത്തിക്കാരുടെ കൂടെ എണ്ണുവാൻ അവരിൽ ഒരുവനായി യേശുവിനെ ആളുകൾ മനസ്സിലാക്കും എന്ന് അവർ കരുതി. പക്ഷേ അവരുടെ ചിന്തകൾക്ക് അപ്പുറത്ത് ഉയരത്തിലെ ദൈവത്തിന് ഒരു പദ്ധതി ഉണ്ടായിരുന്നു. ഓമനപുത്രനായ ക്രിസ്തു ക്രൂശിൽ ആണെങ്കിലും ഇപ്പോൾ കാൽവറിയിൽ ആ ക്രൂശീകരണ സംഭവത്തിൻ്റെ നടുവിൽ യേശുവാണ്. ജീസസ് ക്രൈസ്റ്റ് ഈസ് ദി സെൻറ്റർ ഓഫ് ക്രൂസിഫിക്ഷൻ. കാൽവറിയുടെ നടുവിൽ യേശുവാണ്. രണ്ട് കള്ളന്മാർ ഇടത്തും വലത്തുമായി, എല്ലാം അവിടെ അവസാനിക്കുകയാണോ? ഇനി ക്രിസ്തുദേവനില്ലേ? ഇനി ദൈവത്തിൻ്റെ പുത്രനില്ലേ? ഇനി ഹോശാന എന്ന് പാടുവാൻ കൊച്ചു കൂട്ടുകാർക്ക് മറ്റൊരാളില്ലേ? ക്രിസ്തു അവസാനിക്കുകയാണോ? ആ മുഖം വികൃതമായിരിക്കുന്നു, ആ ശിരസിൽ നിന്ന് രക്തം ഒഴുകുന്നു, ആ കൈകൾ ചതുരാകൃതിയിലുള്ള കാറിരുമ്പാണികൊണ്ട് പച്ചമര കുരിശിനോട് ചേർത്ത് അടിക്കപ്പെട്ടിരിക്കുന്നു, ആ കാലുകളിലും ഇപ്പോൾ തുളച്ചിരിക്കുകയാണ് കാറിരുമ്പാണികൊണ്ട്. പച്ചമര കുരിശിൽ ദൈവത്തിൻ്റെ പുത്രനായ യേശുവിനെ തറയ്ക്കുന്ന നിമിത്തം എല്ലാം അവസാനിക്കുകയാണ്. കർത്താവിൽ പ്രിയരെ, മാതാപിതാക്കന്മാരെ, സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, ഈ നിമിഷങ്ങളിലെ സന്തോഷ വാർത്ത ഞാൻ നിങ്ങളോട് പറയാം. ലോകത്തിലെ മുഴുവൻ ശക്തികളും അവസാനിപ്പിക്കുവാൻ നോക്കിയാലും ലോകത്തിലെ ഏറ്റവും വേദന നിറഞ്ഞ നിമിഷമാണ് ഗോൽഗോഥയെങ്കിലും
ഉയരത്തിലെ ദൈവം അവിടുത്തെ മഹത്തായ പദ്ധതി അവിടെ ആരംഭിക്കുകയാണ്. കുരിശിൻ്റെ ചുവട്ടിൽ ഒരു ജയോത്സവ സന്ദേശമുണ്ട്. മരണത്തിൻ്റെ ശ്മശാന മൂകത നിറയുന്ന ഗോൽഗോഥയുടെ മണ്ണിൽ ഉയരുന്ന ഒരു പ്രതീക്ഷയുടെ സന്ദേശമുണ്ട്. പുനരുത്ഥാനത്തിൻ്റെ ഒരു സന്ദേശമുണ്ട്. നിരാശയുടെ അവസാന നിമിഷങ്ങളല്ല, പ്രതീക്ഷയുടെ ജീവൻ്റെ തുടിപ്പുകൾ ഇവിടെ ആരംഭിക്കുകയാണ്. ഈ വചനങ്ങൾ കേൾക്കുന്നവരുടെ ഹൃദയത്തിൽ തട്ടി പരിശുദ്ധ ആത്മാവിൽ ഞാൻ ഈ ദൂത് കൈമാറുന്നു. ഉയരത്തിലെ ദൈവം നിങ്ങളുടെ നിരാശയിൽ, വേദനയിൽ, എനിക്ക് വയ്യ എന്ന് പറയുന്ന, ഞാൻ മടുത്തിരിക്കുന്നു എന്ന് പറയുന്ന, എനിക്ക് മരിച്ചാൽ മതി എന്ന് പറയുന്ന നിങ്ങളുടെ ജീവിത നിമിഷങ്ങളിലേക്ക് ക്രിസ്തു ഇറങ്ങി വരികയാണ്. യേശു ഇറങ്ങി വരികയാണ്. യേശു കർത്താവിന് കഴിയും നിങ്ങളുടെ വിധി മാറ്റുവാൻ. യേശു കർത്താവിന് കഴിയും നിങ്ങളുടെ നിരാശയെ തുടച്ചു മാറ്റുവാൻ. യേശുവിന് കഴിയും നിങ്ങളുടെ കുടുംബത്തിൽ അത്ഭുതം ചെയ്യുവാൻ, ജീവിതത്തിൽ പുതിയൊരു പ്രതീക്ഷ നൽകുവാൻ. യേശുവിന് കഴിയും പ്രിയരെ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിന് പുതിയ ഒരു വഴിത്താര അത് നിർമ്മിക്കുവാൻ യേശുവിന് കഴിയും. വലിയ യേശുവിൻ്റെ അരികിലേക്ക് ക്രൂശിന് സമാനമായി, ക്രൂശീകരണത്തിന് സമാനമായി ജീവിതത്തിൽ വേദന നേരിടുന്നവരോട് ഞാൻ പറയുന്നു, പുനരുത്ഥാനത്തിൻ്റെ ഒരു സന്ദേശം, ഒരു ശുഭപ്രതീക്ഷ, ഒരു പ്രത്യാശയുടെ സന്ദേശം. COVID-19 വകഭേദങ്ങൾ അന്തരീക്ഷ മണ്ഡലങ്ങളിൽ പടരുമ്പോൾ, കുടുംബങ്ങളിൽ നൊമ്പരങ്ങൾ വീണ്ടും നിറയ്ക്കുമ്പോൾ, നമ്മുടെ ചലനത്തെ പരിമിതപ്പെടുത്തുമ്പോൾ, നസ്രേനായ ക്രിസ്തു നൽകുന്ന ശുഭപ്രതീക്ഷയുടെ സന്ദേശത്തിലേക്ക് ആ കാതുകളെ ഒന്നുകൂടെ അടുപ്പിക്കുക. നിങ്ങളുടെ ഹൃദയത്തിൽ യേശുവേ എന്ന് വിളിച്ചുകൊണ്ട് ക്രിസ്തുനാഥൻ്റെ മാർവോട് ചേർന്ന് നിൽക്കുക. നാം ഇവിടെ വായിക്കുന്ന വേദഭാഗത്തും കുരിശിൻ്റെ ചുവട്ടിൽ നിൽക്കുന്നത് യേശുവിൻ്റെ മാർവോട് ചേർന്ന് ഇരുന്ന ഒരു ശിഷ്യനാണ്. അവൻ്റെ പേരാണ് യോഹന്നാൻ. തൻ്റെ പേര് താനവിടെ എഴുതുന്നില്ല. ഈ സുവിശേഷം താനാണ് എഴുതിയത്, യോഹന്നാൻ. പക്ഷേ തൻ്റെ പേര് ഒരിടത്ത് പോലും താൻ രേഖപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നില്ല. അവന് വലുത് യേശുവാണ്, യേശുവിൻ്റെ നാമമാണ്, യേശു കർത്താവ് ദൈവത്തിൻ്റെ പുത്രനെന്ന്. ഈ സുവിശേഷത്തിൽ എത്രയോ തവണ താൻ ആവർത്തിച്ചിരിക്കുന്നു. തൻ്റെ അരികിൽ വരുന്ന ഓരോ ജീവനുള്ള കഥാപാത്രങ്ങളുടെയും നാവിൻ തുമ്പിലൂടെ യേശു കർത്താവ് ദൈവത്തിൻ്റെ പുത്രൻ, യേശു കർത്താവ് മശിഹ, യേശു രക്ഷകൻ, അത് യോഹന്നാൻ അവതരിപ്പിച്ചു കൊണ്ടേയിരിക്കുകയാണ്. പ്രിയരെ, അത്ഭുതം കണ്ടവരൊക്കെ യേശുവിൽ നിന്ന് മാറിപ്പോയി എന്ന് മനസ്സിലാക്കുക. കാനാവിലെ കല്യാണ വിരുന്നിൽ ഉണ്ടായിരുന്നവർ യേശുവിൽ നിന്ന് അകന്നുപോയി എന്ന് മനസ്സിലാക്കുക. അപ്പം തിന്നവരും ക്രിസ്തുവിൽ നിന്ന് അകന്നുപോയി. അത്ഭുതം കണ്ട പുരുഷാരും യേശുവിൽ നിന്ന് അകന്നുപോയി. ശിഷ്യന്മാർ പോലും ക്രിസ്തുവിങ്ങൽ നിന്ന് അകന്നുപോയി. അവർ ക്രിസ്തുവിനെ അറസ്റ്റ് ചെയ്തെങ്കിൽ, അവനെ ക്രൂശിക്കുവാൻ പച്ചമരക്കുരിശ് അവൻ്റെ തോളിൽ വെച്ചുവെങ്കിൽ, അടുത്തത് ഞങ്ങളുടെ ഊഴമാണെന്ന് പറഞ്ഞ് കൂടെയുള്ള ശിഷ്യന്മാരും ഓടിപ്പോയി സ്നേഹിതരെ. എന്നാൽ ഒരുവൻ മാത്രം, യോഹന്നാൻ, കുരിശിൻ്റെ ചുവട്ടിൽ. എന്താ കാരണം? യോഹന്നാൻ അറിയാം ഈ ഗോൽഗോഥ ഒരവസാനമല്ല. യോഹന്നാൻ അറിയാം ഈ മൂന്ന് ആണികൾ ഒരു അവസാനമല്ല. പ്രിയരെ, യോഹന്നാന് അറിയാം ക്രൂശീകരണം ഒരു അവസാനമല്ല, അവിടെ പ്രതീക്ഷയുടെ ഒരു സന്ദേശമുണ്ട്. യേശുവിൻ്റെ അത്ഭുതം കണ്ടല്ല യോഹന്നാൻ യേശുവിനെ അനുഗമിച്ചത്. യോഹന്നാൻ സ്നാപകൻ വിളിച്ചു പറയുന്നു, അതാ പോകുന്നു ദൈവത്തിൻ്റെ കുഞ്ഞാട്. അതെ, യോഹന്നാൻ സ്നാപകവിൻ്റെ കൂടെ നടന്ന ഈ ശിഷ്യൻ യോഹന്നാൻ ഇപ്പോൾ യേശുവിൻ്റെ കൂടെ പോവുകയാണ്. യേശു ദൈവത്തിൻ്റെ പുത്രൻ എന്ന് മനസ്സിലാക്കിക്കൊണ്ട്, യേശു ദൈവമെന്ന് മനസ്സിലാക്കിക്കൊണ്ട്, അതെ, യോഹന്നാൻ യേശുവിൻ്റെ കൂടെ പോവുകയാണ്. സ്നേഹിതരെ, ആരുണ്ട് ക്രിസ്തുവിനെ അനുഗമിക്കുവാൻ? നിങ്ങളുടെ ജീവിതം ക്രിസ്തുവിന് കൊടുക്കുവാൻ
അപ്പം തിന്നാനാണോ ക്രിസ്തുവിനെ അനുഗമിക്കുന്നത്? മുന്തിരിച്ചാറ് കുടിക്കുവാനാണോ ക്രിസ്തുവിനെ അനുഗമിക്കുന്നത്? അത്ഭുതങ്ങൾ കാണുവാനാണോ ക്രിസ്തുവിനെ അനുഗമിക്കുന്നത്? അതൊക്കെ ഉണ്ടാകാം, ഉണ്ടാകും. യേശു അത്ഭുതങ്ങൾ ചെയ്യുന്നവനാണ്, അടയാളങ്ങൾ ചെയ്യുന്നവനാണ്, അവന് കഴിയും. പക്ഷേ ക്രിസ്തുവിലേക്ക് നമ്മെ ആകർഷിക്കേണ്ടത് യേശു കർത്താവ് ദൈവത്തിൻ്റെ പുത്രനാണ്, യേശു ദൈവമാണ്. അതുകൊണ്ട് മറ്റ് ശിഷ്യന്മാരിൽ നിന്ന് യോഹന്നാൻ യേശുവിൻ്റെ മാർവിലേക്ക് ചാരി ഇരിക്കുകയാണ്. യേശുവിൻ്റെ ചുടുനിശ്വാസം താൻ ഏറ്റുവാങ്ങുകയാണ്. യേശുവിൻ്റെ പവിഴ മൊഴികൾ യോഹന്നാൻ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുകയാണ്. സ്നേഹിതരെ, ഈ നിമിഷങ്ങളിൽ ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങൾ കാണേണ്ടത് ക്രിസ്തുവിനെയാണ്. നിങ്ങളിരിക്കുന്ന ആ സ്ഥലത്ത് അനുഭവിക്കേണ്ടത് യേശുവിൻ്റെ പവിത്രമായ സാന്നിധ്യമാണ്, അവൻ്റെ മാർവിലെ ചൂട് അറിയുക. നിരാശയെ അകറ്റിക്കളയുന്ന ഉപ്പുരസമുള്ള ആ കണ്ണുനീർത്തുള്ളികൾ ആ കവിൾത്തടങ്ങളിലൂടെ ഒഴുകുമ്പോൾ അതെ, നിനക്കും എനിക്കും വേണ്ടി കരയുന്ന യേശുവിൻ്റെ മാർവിലെ ചൂട് അറിയുക. അത് അറിഞ്ഞവനായിരുന്നു യോഹന്നാൻ. ആ യോഹന്നാനാണ് ഇപ്പോൾ ക്രൂശിൻ്റെ ചുവട്ടിൽ, ക്രൂശീകരണത്തിൻ്റെ നിമിഷങ്ങളിൽ യോഹന്നാൻ മാറിപ്പോകുന്നില്ല, അവൻ ഭയപ്പെടുന്നില്ല. അവൻ കാണുന്നത് സർവശക്തനായ യേശു കർത്താവിനെയാണ്. അവിടുന്ന് കാണുന്നത് രാജാതിരാജാവായ യേശുവിനെയാണ്. അതെ, അവൻ കാണുന്നത് സകലത്തിൻ്റെ മേലും അധികാരമുള്ള യേശുവിനെയാണ്. യോഹന്നാൻ കാണുന്നത് പാപത്തിൻ്റെ മേൽ, ശാപത്തിൻ്റെ മേൽ, മരണത്തിൻ്റെ മേൽ അധികാരമുള്ള യേശുവിനെയാണ്. മാതാവേ, പിതാവേ, സഹോദര കുഞ്ഞേ, വരിക യേശുവിൻ്റെ അരികിലേക്ക്, വരിക യേശുവിൻ്റെ മാർവിലേക്ക്, കാണുക യേശുവിനെ. സകലത്തിനും അധികാരമുള്ളവനായി ആരാ നിന്നെ പരിമിതപ്പെടുത്തിയത്? എവിടെയാ നീ ഇരുന്ന് കരഞ്ഞത്? ആരാ നിന്നെ മാറ്റി നിന്റെ പേര് വെട്ടിക്കളഞ്ഞ് നിന്നെ പുറകിലേക്ക് മാറ്റിയതാരാ? അമേ, നീ കരയുന്നുവോ? നീ സങ്കടപ്പെടുന്നുവോ? എനിക്ക് കഴിവില്ല എന്ന് നീ പറയുന്നുവോ? എനിക്കാരുമില്ല എന്ന് നീ പറയുന്നുവോ? വാ യേശുവിൻ്റെ അരികിലേക്ക്. അതെ, ഈ കുരിശിൻ്റെ ചുവട്ടിൽ നിന്ന് ഒരു ശുഭ പ്രതീക്ഷയുടെ സന്ദേശം നിങ്ങൾക്ക് വേണ്ടി യോഹന്നാൻ കൈമാറുന്നത് ഞാനിവിടെ ആവർത്തിക്കുകയാണ്. അമേൻ. യേശു മരിച്ചു കാൽവറി ക്രൂശിൽ, സകലവും നിവൃത്തിയായി എന്ന് പറഞ്ഞ് യേശു സ്വന്തം തോളിൽ തലചായിച്ച് തൻ്റെ പ്രാണനെ പിതാവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. അതിനുശേഷമുള്ള സന്ദർഭമാണ് നമ്മളോട് വായിച്ചത്. കുറുശിൽ കിടക്കുന്നവരുടെ കാലുകൾ ഒടിച്ചു കളയണം. അവർ വരികയാണ് യേശുവിൻ്റെ അരികിലേക്ക്, പക്ഷേ യേശുവിൻ്റെ കാൽ അവർ ഒടിക്കുന്നില്ല, ഒടിക്കാൻ കഴിയുന്നില്ല. എന്താ സംഭവിക്കുന്നത്? പടയാളികൾ വന്ന് യേശുവിൻ്റെ ഇടത്തും വലത്തും ഉള്ള രണ്ട് കള്ളന്മാരുടെയും കാലുകൾ ഒടിച്ചു കളഞ്ഞു. എന്നാൽ നസ്രയനായ യേശുവിൻ്റെ കാലുകളെ ഒടിക്കുവാൻ അവർക്ക് കഴിയുന്നില്ല. യോഹന്നാൻ അതേക്കുറിച്ച് പറയുന്നത് ഏറ്റവും മനോഹരമായ ഒരു വാക്യം ഉദ്ധരിച്ചു കൊണ്ടാണ്. 34:20 നിന്ന് അവൻ്റെ ഒരു അസ്ഥിയും ഒടിഞ്ഞു പോകയില്ലുള്ള എന്ന തിരുവെടുത്ത് നിവൃത്തിയാകേണ്ടതിന്, നിങ്ങളെ പലപ്പോഴും ശ്രദ്ധിക്കൂ, അവൻ്റെ ഒരു അസ്ഥിയും ഒടിഞ്ഞു പോകയില്ല എന്നുള്ള തിരുവെടുത്ത് നിവൃത്തിയാകേണ്ടതിന്. അതെ, നിങ്ങൾക്ക് യേശുവിനെ അടിക്കാം, യേശുവിൻ്റെ മുഖത്ത് തുപ്പാം, യേശുവിൻ്റെ രോമം നിങ്ങൾക്ക് പിഴുതെടുക്കാം, അവൻ്റെ ശരീരത്തിൽ നിങ്ങൾക്ക് ചാട്ടവാറുകൊണ്ട് അടിക്കാം, പക്ഷെ കഴിയുകയില്ല. അവൻ്റെ കാലുകൾ ഒടിച്ചു കളയുവാൻ കാരണം വചനം, തിരുവെഴുത്ത്, പ്രവചന ദൂതായി വിളിച്ചു പറയുന്നു അവൻ്റെ ഒരു അസ്ഥിയും അതെ ഒടിഞ്ഞു പോകയില്ല. സ്നേഹിതരെ, യേശു നൽകുന്ന വചനങ്ങൾ നിങ്ങൾക്കൊരു വാഗ്ദത്തമാണ്. യേശു നൽകുന്ന വചനം നിങ്ങൾക്കൊരു സംരക്ഷണമാണ്. യേശു നൽകുന്ന വചനം നിങ്ങൾക്കൊരു നിറവാണ്. വേദനിക്കുന്ന നിമിഷങ്ങളിൽ എല്ലാം തകർന്ന് ഒടിഞ്ഞു പോയി എന്ന് പറയുന്ന ഈ നിമിഷത്തിൽ അതെ ഒരു അസ്ഥിയും ഒടിഞ്ഞു പോകയില്ല എന്നുള്ള വചനം തന്നെ, ആമേൻ, അത് ക്രിസ്തുവിൽ അത് സത്യമായി തീർന്നെങ്കിൽ, യേശുവിൻ്റെ വചനങ്ങൾ വിശ്വസിക്കുന്ന നിങ്ങളിൽ അത് സത്യമായി തീരും, അത് വാഗ്ദത്തമായി തീരും, അത് അനുഗ്രഹമായി തീരും. രണ്ടു കള്ളന്മാരുടെ
അവരുടെ ശവശരീരങ്ങൾ അത് ക്രൂശിൽ കിടക്കുമ്പോൾ അവരുടെ കാലുകൾ ഒടിച്ച പടയാളികൾ യേശുവിൻ്റെ അരികിലേക്ക് വരുമ്പോൾ കഴിയുന്നില്ല. എന്താ കാരണം? വചനത്തിൻ്റെ സംരക്ഷണമുണ്ട്, വചനത്തിൻ്റെ സംരക്ഷണം. സ്നേഹിത, ഈ തിരുവെഴുത്ത് നിനക്ക് വേണ്ടിയാണ്, ഈ വചനങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയാണ്. പവർവിഷൻ ലോഗോസ് ഫെസ്റ്റിലൂടെ തിരുവചനങ്ങൾ നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളുടെ ഭവനത്തിലെത്തുന്ന ഈ വചനം നിങ്ങൾക്ക് വേണ്ടിയാണ്. ലാഘവത്തോടെ അല്ല. മാതാവേ, കുഞ്ഞെ, മനമോളെ, നീ കേൾക്കേണ്ടത് യേശുവിൻ്റെ തിരുവെഴുത്ത്, യേശുവിൻ്റെ വചനങ്ങൾ. അത് എനിക്ക് ഒരു പുതിയ കൃപ തരുന്നതാണ് മുൻപോട്ട് പോകുവാൻ. യേശുവിൻ്റെ വചനങ്ങൾ എനിക്കൊരു പുതു ജീവൻ നൽകുന്നതാണ്, അതെ, വീണ്ടും മുൻപോട്ട് പോകുവാൻ. ഇത് അവസാനമല്ല, ക്രൂശ് ഒരു അവസാനമല്ല, ക്രൂശീകരണം ഒരു അവസാനമല്ല, ഈ രക്തത്തുള്ളികൾ അത് അവസാനമല്ല. ഇവിടെ ഒരു ശുഭപ്രതീക്ഷയുടെ, ഒരു പ്രത്യാശയുടെ സന്ദേശമുണ്ട്. ഒരിക്കൽ കൂടെ പരിശുദ്ധാത്മാവ് നൽകുന്ന നിയോഗത്തെ ഞാൻ വിളിച്ചു പറയുന്നു, നിങ്ങൾക്ക് ഈ നിമിഷങ്ങളിൽ ഉയരത്തിലെ ദൈവം തരുന്ന ഒരു ശുഭപ്രതീക്ഷയുടെ സന്ദേശം. മരിക്കാൻ കൊതിച്ചുവല്ലേ? ജീവിതം വേണ്ട എന്ന് പറഞ്ഞല്ലേ? നിരാശയുടെ അതിർച്ചുടിയിൽ വയ്യ എന്ന് എത്ര പ്രാവശ്യം നീ പറഞ്ഞു, പക്ഷെ വരിക, കുരിശിൻ്റെ ചുവട്ടിൽ നീ കേൾക്കുന്നത് പുനരുത്ഥാനത്തിൻ്റെ സന്ദേശമാണ്, ഉയർത്തെഴുന്നേൽപ്പിൻ്റെ സന്ദേശമാണ്. ഇത് അവസാനമല്ല, ഇതൊരു തുടക്കമാണ്. അതാണ് ലോഗോസ് ഫെസ്റ്റിൽ ഞങ്ങൾ പറയുന്ന ക്രിസ്തു നൽകുന്ന റിവൈവൽ, യേശു നൽകുന്ന ഉണർവ്. രക്തം കട്ട പിടിക്കുമ്പോഴും മനസ്സ് വേദന കൊണ്ട് പിടയുമ്പോഴും പ്രതീക്ഷയുടെ ചിറകുകൾ നിനക്ക് വെച്ചു തരുന്ന പുനരുത്ഥാനത്തിൻ്റെ സന്ദേശം ഇല്ല. ഈ അസ്ഥികൾ ഒടിഞ്ഞു പോവുകയില്ല. വിശ്വസിക്കാൻ കഴിയുമോ? തകർന്ന സ്വപ്നങ്ങൾ, തളർന്ന ചിറകുകൾ ഉയരത്തിലെ ദൈവം അവിടെ ആരംഭിക്കുകയാണ്. എന്നാൽ എന്താ അവിടെ സംഭവിക്കുന്നത്? അവർ യേശുവിൻ്റെ അരികിൽ വന്ന് അവൻ്റെ വിലപ്പുറത്ത് കുന്തം കൊണ്ട് കുത്തി എന്ന് വായിക്കുന്നു. എന്ത് എങ്ങനെ സംഭവിക്കാൻ കാരണം? അവിടെയും യോഹന്നാൻ മറുപടിയുണ്ട്. 37-ാം വാക്യത്തിൽ യോഹന്നാൻ പറയുകയാണ്, അവർ കുത്തിയവങ്കിലേക്ക് നോക്കും എന്ന് മറ്റൊരു തിരുവെഴുത്തും അവനെക്കുറിച്ചുണ്ട്. സഖരിയാവിൻ്റെ പുസ്തകം 12:10 എത്രയോ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രവാചകന് കൊടുത്ത ഒരു വലിയ ദൂതായിരുന്നു, പ്രവചന സന്ദേശമായിരുന്നു. അവർ കുത്തിവിങ്കിലേക്ക് നോക്കും, ഇതുവരെ നോക്കിയിട്ടില്ല, അത് നോക്കാൻ പോകുന്നതേയുള്ളൂ. ഭാവി കാലത്ത് സംഭവിക്കാനിരിക്കുന്ന കാര്യമാണ്. യേശു കർത്താവ് രാജാതിരാജാവായി വരുമ്പോൾ സംഭവിക്കേണ്ട കാര്യമാണ്. എന്നാൽ യോഹന്നാൻ ഇപ്പോൾ കാണുകയാണ് ക്രൂശിൽ കിടക്കുന്നവൻ്റെ, യേശുവിൻ്റെ വിലാപ്പുറത്ത് കുന്തം കൊണ്ട് കുത്തുമ്പോൾ യോഹന്നാൻ വിളിച്ചു പറയുന്നു, അവനെക്കുറിച്ചൊരു തിരുവിഴുത്തുണ്ട്, അവർ കുത്തിയവെങ്കിലേക്ക് നോക്കും. സെക്കരിയാവിൻ്റെ വചനങ്ങൾ ഇവിടെ യോഹന്നാൻ ഓർത്ത് ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്. അത് വളരെ മനോഹരമായിട്ട് അത് തന്നെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അതേ പ്രിയരെ, ഇതേ യോഹന്നാനാണ് വെളിപ്പാട് പുസ്തകം 1:7 യേശു കർത്താവ്, അതെ, അവൻ മടങ്ങി വരുമ്പോൾ, രാജാവായി വരുമ്പോൾ, അതെ, കുത്തിയിട്ടുള്ളവർ യഹൂദന്മാർ അവനെ നോക്കുമെന്നുള്ള ആ മനോഹരമായ ദൂതും പുതിയ നിയമസഭയ്ക്ക് കൈമാറുന്നത് യോഹന്നാനാണ്. സെഖരിയാവ് പ്രവചിച്ച ദൂത് നിവൃത്തിയാകണമെങ്കിൽ കാൽവറി ക്രൂശിൽ കിടക്കുന്ന യേശുവിൻ്റെ വിലാപ്പുറത്ത് പടയാളികൾ കുത്തണം. ആ കുത്തുന്നത് യോഹന്നാൻ കണ്ടു. അതേ യോഹന്നാൻ പത്മോസ് ദ്വീപിൽ ദൂത് കൈമാറുമ്പോൾ പറയുന്നു, അവർ കുത്തിവെങ്കിലേക്ക് നോക്കും, യേശു രാജാവായിട്ട് വരുമ്പോൾ. അതെ, ക്രൂശ് ഒരവസാനമല്ല, ക്രൂശീകരണം ഒരവസാനമല്ല. അവനെ കുത്തുന്നവർ യഹൂദന്മാർ അവനെ നോക്കുമെന്നുള്ള ഒരു ഭാവികാല സന്ദേശം ഇവിടെ യോഹന്നാൻ കൈമാറുകയാണ്. ഞാൻ വീണ്ടും പറയട്ടെ, ഇവിടെയും നാം കാണുന്നത് കുരിശിൻ്റെ ചുവട്ടിൽ നിന്നുള്ള ഒരു ജയോത്സവ ചിന്തയാണ്, ഒരു ശുഭപ്രതീക്ഷയുടെ സന്ദേശമാണ്. ക്രൂശ് ഒരു അവസാനമല്ല, ക്രൂശ് ഒരു അവസാനമല്ല. പലതും അവസാനിപ്പിച്ചവർ ഇവിടെയുണ്ട്. എനിക്ക് വയ്യ എന്ന് പറഞ്ഞ് നിർത്തിയിട്ടവർ ഈ ലോഗോസ് ഫെസ്റ്റിൽ ഈ വചനങ്ങൾ കേൾക്കുന്നുണ്ട്. പഠിക്കാൻ തുടങ്ങിയ കോഴ്സുകൾ നിർത്തിക്കളഞ്ഞ കുഞ്ഞുങ്ങൾ നിങ്ങളുടെ ഭവനത്തിലുണ്ട്. പരിശുദ്ധാത്മാവ് ഞാൻ പറയുന്നു, ക്രിസ്തു നിങ്ങളെ സഹായിക്കും പൂർത്തീകരിക്കുവാൻ.
പല തുടക്കങ്ങളും തുടങ്ങിയിട്ടിട്ട് മടുത്തു പോയവർ ഇതിനകത്ത് ഈ വചനങ്ങൾ കേൾക്കുന്നുണ്ട്. അമേൻ. നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ച് നിങ്ങളെ അനുഗ്രഹിക്കുക. ഒരു പുതിയ തുടക്കം. ഇത് അവസാനമല്ല, ഇത് അവസാനമല്ല. നിങ്ങൾക്ക് വേണ്ടി ഒരു ശുഭപ്രതീക്ഷയുടെ സന്ദേശമുണ്ട്. ഇപ്പോൾ നിങ്ങൾ കാണുന്ന ക്രിസ്തു, അവൻ കാൽവരി ക്രൂശിൽ കിടക്കുമ്പോൾ കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ് അവൻ വിരൂപനായി കിടക്കുന്നുവെങ്കിൽ, അതെ, ഇപ്പോൾ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റവനായി നിങ്ങൾ അനുഭവിക്കുകയാണ്. യേശുവിൻ്റെ പുനരുദ്ധാനത്തിൻ്റെ ശക്തി നിങ്ങൾ അനുഭവിക്കുകയാണ്. യോഹന്നാൻ എഴുതുന്ന അടുത്ത വരികൾ, പ്രത്യേകിച്ച് 20-ാം അധ്യായത്തിൽ നാം കാണുന്നത് പുനരുദ്ധാനം ചെയ്ത ക്രിസ്തുവിനെയാണ്. ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാൾ മഗ്ദലന്മാർക്കാരി മറിയ രാവിലെ ഇരുട്ടുള്ളപ്പോൾ തന്നെ മറ്റ് സഹോദരിമാരുമായിട്ട് യേശുവിൻ്റെ കല്ലറയിലേക്ക് ചെല്ലുകയാണ്. പക്ഷേ അവൻ അവിടെ ഇല്ല, അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. മരിച്ച ക്രിസ്തുവിൻ്റെ, അതെ, അവൻ്റെ ശവശരീരത്തിൽ അല്പം സുഗന്ധവർഗം പുരട്ടുവാൻ വേണ്ടി പോകുന്നവർക്ക് കാണാൻ കഴിയുന്നില്ല ക്രിസ്തു. അതെ മറിയെ, നീ ഉണരുന്നതിന് മുൻപേ ക്രിസ്തു ഉണർന്നിരിക്കുന്നു. സഹോദരിമാരെ, നിങ്ങൾ ഉണരുന്നതിന് മുൻപ്, നിങ്ങളുടെ ഭവനങ്ങളിൽ നിന്ന് നിങ്ങൾ പുറപ്പെടുന്നതിന് മുൻപ് ക്രിസ്തു നിനക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. വിശ്വസിക്കാൻ കഴിയുമോ? നിങ്ങളുടെ ഹൃദയത്തിൽ ധൈര്യപ്പെടുവാൻ കഴിയുമോ? വേദനിച്ച് കരഞ്ഞ് കരഞ്ഞ് നീ ഉറങ്ങിപ്പോയെങ്കിൽ, നീ ഉണരുന്നതിന് മുൻപേ ക്രിസ്തു നിനക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റിരിക്കുക. മറിയയുടെ മുൻപിൽ യേശു പ്രത്യക്ഷനായി, പുനരുദ്ധാനം ചെയ്ത ക്രിസ്തു പ്രത്യക്ഷനായി അവളോട് സംസാരിക്കുകയാണ്. അടുത്ത വാക്യങ്ങളിൽ നാം അതാ കാണുന്നത്, യേശുവിൻ്റെ വാക്കുകൾ, നിങ്ങൾക്ക് സമാധാനം. സമാധാനം അവസാനിച്ചിട്ടില്ല. ദൈവരാജ്യത്തിൻ്റെ സന്ദേശം അവസാനിച്ചിട്ടില്ല. സുവിശേഷത്തിൻ്റെ സന്ദേശം അവസാനിച്ചിട്ടില്ല. പലസ്തീൻ്റെ മണ്ണിനെ ഇളക്കി മറിച്ച യേശു കർത്താവിൻ്റെ കാൽസ്പർശം ഇല്ല, അത് അവസാനിച്ചിട്ടില്ല. നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞ് യേശു അവരുടെ വരികിലാണ്, അവരുടെ അരികിൽ വരികയാണ്. പ്രിയരെ, ലോഗോസ് ഫെസ്റ്റിലും ഉയർത്തുന്ന ക്രിസ്തുവിൻ്റെ സന്ദേശം, വചനത്തിൻ്റെ സന്ദേശം, നിന്റെ കുടുംബത്തിൽ ക്രിസ്തു വരികയാണ്. സമാധാനം, നിങ്ങൾക്ക് സമാധാനം. വേദനപ്പെട്ടോ? നമ്പുറപ്പെട്ടോ? ഞാൻ അസ്വസ്ഥമായിരിക്കുന്നു എന്ന് എത്രയോ തവണ നീ പറഞ്ഞു. ആരോടാ എൻ്റെ നമ്പരങ്ങളൊന്ന് പറയേണ്ടത്? ഏത് ഡോക്ടറെയും ഞാൻ കാണേണ്ടത്? എല്ലാവരും അകന്നകന്നിരിക്കുന്നു. പക്ഷെ ക്രിസ്തു നിന്റെ അരികിൽ, അടച്ചിട്ട മുറിയിൽ നിനക്ക് യേശുവിനെ അനുഭവിക്കാം. യേശുവിൻ്റെ സ്വരം കേൾക്കാം. അവിടുന്ന് പറയുകയാണ്, നിങ്ങൾക്ക് സമാധാനം. ആ വരികൾ താഴേക്ക് വരുമ്പോഴും നാം അതാ വായിക്കുന്നത്, 20-ാം അധ്യായം 26-ാം വാക്യത്തിൽ, വാതിൽ അടച്ചിരിക്കെ യേശു വന്ന് നടുവിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം. ആമേൻ. ഈ നിമിഷങ്ങളിലും നിങ്ങൾ കേൾക്കുന്ന വചനം, നിങ്ങൾ ഒറ്റയ്ക്കായിരിക്കാം, ബെഡ്റൂമിലായിരിക്കാം, ആ വീടിൻ്റെ സ്വീകരണ മുറിയിലായിരിക്കാം, ഒരുപക്ഷെ ആ ഹോസ്പിറ്റലായിരിക്കാം, ആ രോഗക്കിടക്കയിലായിരിക്കാം, യേശു വന്ന് കൈമാറുന്ന സന്ദേശം, നിങ്ങളോട് പങ്കുവെക്കുന്ന സന്ദേശം, നിങ്ങൾക്ക് സമാധാനം. പീസ് ബി വിത്ത് യു. സമാധാനം നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. എവിടെയാ സമാധാനം? അത് ക്രിസ്തു തരും. പ്രിയരെ, എവിടെയാ സമാധാനം? അത് യേശുവിൻ്റെ സാന്നിധ്യത്തിലുണ്ട്. പ്രിയരെ, ആമേൻ. എന്താ ക്രിസ്തു പറയുന്നത്? എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. അത് ലോകം തരുന്നത് പോലെയല്ല. എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. അത് ലോകം തരുന്നത് പോലെയല്ല. ലോകം തരാത്ത ശാന്തി യേശു തരികയാണ്. ആമേൻ. യേശു നൽകുന്ന ആ സമാധാനം ഹൃദയത്തിൽ ഏറ്റുവാങ്ങുവാൻ നിങ്ങൾ തയ്യാറാണോ? എല്ലാം അവസാനിച്ചു എന്ന് കരുതുന്ന ഈ നിമിഷങ്ങളിൽ ഒരു പുതിയ തുടക്കം, പുനരുദ്ധാനം ചെയ്ത ക്രിസ്തു നൽകുന്ന ശുഭപ്രതീക്ഷയുടെ സന്ദേശം, ഒരു റീവൈവൽ, ഒരു ഉണർവ്, അതിൻ്റെ സ്പന്ദനം ഇപ്പോൾ തന്നെ ആ പ്രാർത്ഥനാ മുറിയിൽ തൻ്റെ ജനം അനുഭവിക്കുവാൻ യേശു കർത്താവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ആമേൻ.
ഇരുപത്തിയൊന്നാം അധ്യായത്തിൽ എന്താ കാണുന്നത്? പട്ടിണി കൊണ്ട് വലയുന്ന ശിഷ്യന്മാർ, തിബര്യാസിലേക്ക് മടങ്ങിപ്പോകുന്നവർ, പഴയ പടകും വലയും തെരഞ്ഞു പിടിച്ചവർ. പക്ഷെ അവരുടെ അരികിൽ യേശു വന്നു. കുഞ്ഞേ, മക്കളെ, വന്ന് പ്രാതൽ കടിച്ചുകൊള്ളു, പ്രാതൽ കടിച്ചുകൊള്ളു. ആമേൻ. പത്രോസിനോട് ചോദിക്കുന്ന ക്രിസ്തുവിന്റെ ചോദ്യം, എല്ലാറ്റിനേക്കാളും എല്ലാവരെക്കാളും നീ എന്നെ സ്നേഹിക്കുന്നുവോ, എന്റെ കുഞ്ഞാടുകളെ മേയ്ക്ക്. ഒരു പുതിയ തുടക്കം, ഒരു പുതിയ തുടക്കം. പരിശുദ്ധാത്മാവിൽ അത് നിങ്ങളെ സ്പർശിച്ച് ദൂത് കൈമാറുന്നു. ഒരു ഒരു പുതിയ തുടക്കം ദൈവം തരിക. നിന്റെ കുടുംബത്തിൽ ഒരു പുതിയ തുടക്കം ദൈവം തരിക. നിന്റെ ജോലിയിൽ ദൈവം ഒരു പുതിയ തുടക്കം തരിക. ആ ബിസിനസ്സിൽ ദൈവം ഒരു പുതിയ തുടക്കം. ആമേൻ. അവസാനിച്ചു എന്ന് നീ കരുതിയിടത്ത്, നിരാശപ്പെട്ടയിടത്ത്, പട്ടിണി കിടന്ന മണ്ണിൽ, ആമേൻ, കടം കൊണ്ട് വലഞ്ഞ ആ മണ്ണിൽ ഉയരത്തിലെ ദൈവം നിനക്ക് തരുന്ന പുതിയ ഒരു നിയോഗം. അത്യുന്നതനായ ദൈവത്തിന് നിന്നെ ഉപയോഗിക്കുവാൻ പ്ലാനുണ്ട്. ആ ദൈവത്തിന്റെ പദ്ധതി നിന്റെ കുടുംബത്തിൽ, നിന്റെ തലമുറയിൽ ചെയ്യുവാൻ, അതെ, ദൈവത്തിന് ആഗ്രഹമുണ്ട്. വരിക യേശുവിന്റെ മാർവിലേക്ക്. ഒരിക്കൽ കൂടെ ഹൃദയംഗമായി പ്രാർത്ഥിക്കുക, യേശുവേ, എന്താ നിന്റെ പദ്ധതി, എന്താ നിന്റെ പ്ലാന്, എന്താ നിന്റെ ആഗ്രഹം, അങ്ങ് എന്നോട് സംസാരിക്കണമെന്ന് യേശുവിനോട് പ്രാർത്ഥിക്കുമ്പോൾ യേശു സ്പർശിക്കുകയാണ്. ഇന്ന് ആ പ്രാർത്ഥന മുറിയിൽ ക്രിസ്തുവിന്റെ സ്പർശനം അറിയണം. ഒരു പുതിയ തുടക്കത്തിന് വേണ്ടി യേശു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്നുള്ള വാർത്ത, അതെ, അന്നത്തെ യഹൂദന്മാർ അറിഞ്ഞു. അന്നത്തെ മഹാപുരോഹിതന്മാരും പരീശന്മാരും ശാസ്ത്രിമാരും യേശുവിനെ അടിച്ചവരും തൊപ്പിയവരും ഒക്കെ അറിഞ്ഞു. പ്രിയരെ, ഞാൻ ആ ഭാഗം വായിക്കുമ്പോൾ ക്രിസ്തുവിൽ ഞാൻ ആനന്ദിക്കും. എന്താ കാരണം? യേശുവിനെ ഒന്നുകൂടി അറസ്റ്റ് ചെയ്യാമോ? ചില ആഴ്ചകൾക്ക് മുൻപ് നിങ്ങൾ അവനെ അറസ്റ്റ് ചെയ്തില്ലേ? ഒരു തെറ്റും ചെയ്തിട്ട് യഹൂദന്മാരെ, ചെയ്യാതെ ഇരുന്നിട്ടും യേശുവിനെ നിങ്ങൾ ദുഷ്പ്രവർത്തിക്കാരോട് കൂടെ എണ്ണിയില്ലേ? അവരെ അവൻ അവന്റെ മുഖത്ത് നിങ്ങൾ തുപ്പിയില്ലേ? അവന്റെ ശിരസിൽ നിങ്ങൾ മുൾക്കിരീടം വെച്ചില്ലേ? ഇതാ ക്രിസ്തു ഇപ്പോൾ നിങ്ങളുടെ നടുവിൽ, നിങ്ങളുടെ പാതയോരത്ത്, അതെ, ക്രിസ്തു നിൽക്കുന്നു. ഒരിക്കൽ കൂടി അറസ്റ്റ് ചെയ്യാമോ യേശുവിനെ? ഒരിക്കൽ കൂടെ നിങ്ങൾക്ക് വിലങ്ങുകൾ കൊണ്ട് ബന്ധിക്കാമോ? അവന്റെ മുഖത്ത് നിങ്ങൾക്ക് കാർക്കിച്ച് തുപ്പാമോ? യേശുവിനെ ഒരിക്കൽ കൂടി അറസ്റ്റ് ചെയ്തുകൊണ്ട് ഗോൽഗോഥയിലേക്ക് പോകാൻ നിങ്ങൾക്ക് കഴിയുമോ? ഇല്ല. ഇപ്പോൾ കാണുന്നത് പുനരുദ്ധാനം ചെയ്ത ക്രിസ്തുവിനെയാണ്. അത്യുന്നതനായ ദൈവത്തിന്റെ ഏറ്റവും വ്യക്തമായ ശക്തമായ ശക്തി ക്രിസ്തുവിൽ വ്യാപരിക്കുന്നു. അവൻ പുനരുദ്ധാനം ചെയ്തിരിക്കുന്നു. പുനരുദ്ധാനം ചെയ്ത ക്രിസ്തുവിനെ തൊടാൻ കഴിയത്തില്ല ഈ യഹൂദ പരീശകൾക്ക്. പുനരുദ്ധാനം ചെയ്ത ക്രിസ്തുവിനെ തടയാൻ കഴിയത്തില്ല. 40 ദിവസം അവരുടെ നടുവിൽ, അവരുടെ ഇടയിൽ യേശു നടന്നു. പ്രിയരെ, 40 ദിവസം ഇല്ല, കഴിയുകയില്ല. യേശുവിനെ തടയുവാൻ, യേശുവിനെ തകർക്കുവാൻ, കേൾക്കുക, അടിക്കാനൊരു സമയമുണ്ടായിരുന്നു, അടി ഏൽക്കാൻ സമയമുണ്ടായിരുന്നു. ആമേൻ. യെരുശലേം പുത്രിമാർക്ക് കരയാൻ ഒരു സമയമുണ്ടായിരുന്നു. എനിക്ക് ദാഹിക്കുന്നു എന്നൊക്കെ പറയാൻ സമയമുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ഇവിടെ കാണുന്നത് പുനരുദ്ധാനം ചെയ്ത ക്രിസ്തുവിനെയാണ്. പുനരുദ്ധാനം ചെയ്ത ക്രിസ്തുവിനെയാണ്. അതുകൊണ്ടാണ് വിശുദ്ധ പൗലോസ് പ്രാർത്ഥിക്കുന്നത്, എനിക്ക് യേശുവിനെ അറിയണം, എനിക്ക് യേശുവിനെ അറിയണം, അവന്റെ പുനരുദ്ധാനത്തിന്റെ ശക്തി എനിക്ക് അനുഭവിച്ചറിയണം. നിങ്ങൾക്ക് കഴിയും പ്രിയരെ, ഈ നിമിഷങ്ങളിൽ തന്നെ ഹൃദയത്തിന്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് പ്രാർത്ഥന, യേശുവേ, ആ പുനരുദ്ധാനത്തിന്റെ ശക്തി എനിക്ക് തരിക. കുരിശിന്റെ ചുവട്ടിൽ നിന്നുള്ള ആ ശുഭപ്രതീക്ഷയുടെ വചനങ്ങൾ ഇന്ന് പകൽ ഈ ലോക ഫെസ്റ്റിൽ ഞാൻ ഏറ്റെടുക്കുകയാണ്. മാതാവേ, പിതാവേ, സഹോദര കുഞ്ഞെ, ഉള്ളം തുറന്നൊന്ന് പ്രാർത്ഥിക്കാമോ? ഈ ലോക ഫെസ്റ്റ് നിന്റെ ജീവിതത്തിൽ പരിപൂർണമായ പരിവർത്തനം വരുത്തുന്ന ഒന്നാണ്. വിശ്വസിക്ക്, ഒരു പുതിയ തുടക്കം. എല്ലാം അവസാനിച്ചു എന്ന് തോന്നുന്ന ഇടത്ത്, ഞാനെല്ലാം നിർത്തിയിരിക്കുന്നു, ഇനി മരണം മാത്രം എന്ന് പറയുന്ന ഇടത്ത്, ഒരു പുതിയ തുടക്കം. എ ന്യൂ ബിഗിനിങ്. നിന്റെ കുഞ്ഞിനെ മാർവിൽ ചേർത്തെടുത്ത് പറ, മോളെ, മോനെ, ദൈവം ഒരു പുതിയ തുടക്കം തരികയാണ്. ഭർത്താവിനോട് പറ, ദൈവം ഒരു പുതിയ തുടക്കം. നിന്റെ ഭാര്യയോട് ധൈര്യത്തോടെ പറ, ഒരു പുതിയ തുടക്കം.
കാൽവറി ക്രൂശ് ഒരവസാനമല്ല. ആ കുരിശിൻ്റെ ചുവട്ടിൽ ഇരുന്നു കൊണ്ട് യോഹന്നാൻ കാണുന്ന ആ കാഴ്ചകളിൽ അവൻ പങ്കുവയ്ക്കുന്ന സന്ദേശം, ഇത് അവസാനമല്ല, ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ട്. കുത്തിയിട്ടുള്ളവർ അവനെ കാണുവാൻ പോകുന്ന ധന്യമായ നിമിഷങ്ങളുണ്ട്. അവർ കുത്തിയവങ്കിലേക്ക് നോക്കും എന്ന ഒരു തിരുവെഴുത്തുമുണ്ട്. ഈ വചനങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ രൂപാന്തരം നൽകട്ടെ. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. പവർ വിഷൻ ടി വിയിൽ ആയിരക്കണക്കിന് ജനങ്ങൾക്ക് വേണ്ടി, ഞങ്ങളുടെ മാതാപിതാക്കന്മാർക്ക് വേണ്ടി, സഹോദരങ്ങൾക്ക് വേണ്ടി, ഇവിടെയുള്ള ദൈവദാസി ദാസർമാർ തുടർമാനമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഈ പങ്കുവയ്ക്കുന്ന വചനങ്ങൾ നിങ്ങൾക്ക് വലിയ രൂപാന്തരം വരുത്തുകയാണ്. ധൈര്യമായിട്ട് വിശ്വസിക്കുക, എല്ലാ സംശയങ്ങളും മാറിപ്പോകട്ടെ, മാറിപ്പോകട്ടെ. ആ കണ്ണ് നടച്ച് ഹൃദയം കർത്താവിൻ്റെ പാരമ്പടുത്ത് തുറന്ന് കൈകൾ കൂപ്പണമോ, മുട്ടുമടക്കണമോ, നിന്ന് പ്രാർത്ഥിക്കണമോ, എങ്ങനെയാണെങ്കിലും ഒരു നിമിഷം യേശുവിൻ്റെ കരത്തിൻ്റെ സ്പർശനം ഇപ്പോൾ അനുഭവിക്കട്ടെ. ഉയരത്തിൽ ഞങ്ങളുടെ പ്രിയ പിതാവേ, അവിടുത്തെ ഓമന പുത്രനായ ക്രിസ്തുവിലൂടെ ഞങ്ങൾക്ക് നൽകുന്ന ആ പുനരുദ്ധാനത്തിൻ്റെ ശക്തിക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ക്രൂശ് ഒരവസാനമല്ലെന്ന്, ക്രൂശീകരണം ഒരു അവസാനമല്ലെന്ന്, കുരിശിൻ്റെ ചുവട്ടിൽ ശുഭപ്രതീക്ഷയുടെ, അതെ, രക്തം വാർന്ന് ഒഴുകുന്ന ആ ഗോൾഗോഥയിൽ കുരിശിൻ്റെ ചുവട്ടിൽ നിത്യജീവൻ്റെ പ്രതീക്ഷയുടെ പുനരുദ്ധാനത്തിൻ്റെ ഒരു പുതിയ സന്ദേശം അങ്ങ് ഞങ്ങൾക്ക് കൈമാറി. അപ്പോൾ ഈ വചനങ്ങൾ ഏറ്റെടുത്ത് വിശ്വസിക്കുന്ന നിൻ്റെ മക്കളിലേക്ക് അതൊരു പുതിയ ജീവനായി വ്യാപരിക്കട്ടെ. വേദനിച്ചിരിക്കുന്ന, സങ്കടപ്പെടുന്നതിൻ്റെ മക്കളിലേക്ക് അതിപ്പോൾ തന്നെ വ്യാപരിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഇതിൻ്റെ മക്കളെ അനുഗ്രഹിക്കുന്നു. യേശുവിൻ്റെ സാന്ത്വന സ്പർശനം ഇപ്പോൾ അവർ അനുഭവിക്കട്ടെ. അങ്ങനെ ചെയ്തിരിക്കുന്ന കൃപയ്ക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. യേശു കർത്താവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. നന്ദി. ദൈവം നിങ്ങളെ ഐശ്വര്യമായി അനുഗ്രഹിക്കട്ടെ. ായിരുമോരു കാലത്തും ആഭക്തനായൊരു നാളിലും പാവിയായിരുമോരു കാലത്തും ആഭക്തനായൊരു നാളിലും കുരുശിരു ശത്രുവായി ജീവിച്ച നാളിലും എന്നെ സ്നേഹിച്ചല്ലോ ക്രൂശിനു ശത്രുവായി ജീവിച്ച നാളിലും നീ എന്നെ സ്നേഹിച്ചല്ലോ എന്തു കണ്ടു ഇത്ര സ്നേഹിപ്പാൻ ഇത്ര മാനിപ്പാൻ യേശുവേ യോഗ്യനല്ല ഇതു പ്രാപിപ്പാൻ ഇതു കൃപയതാ യേശുവേ എന്തു കണ്ടു ഇത്ര സ്നേഹിപ്പാൻ ഇത്ര മാനിപ്പാൻ യേശുവേ യോഗ്യനല്ല ഇതു പ്രാപിപ്പാൻ രക്ഷയിൻ പദവിയാൽ വീണ്ടന്നെ ആത്മാവിൻ ദാനത്തെ നൽകി നീ
രക്ഷയിൻ പദവിയാൽ വീണ്ടേ ആത്മാവിൻ ദാനത്തെ നൽകി നീ തന്മകനാക്കി നീ സ്വജമയേകിനി സ്വാതന്ത്ര്യമേകിയ തന്മകനാക്കി നീ വംശമയേകിനി സ്വാതന്ത്ര്യമേകിയ എന്തു കണ്ടു ഇത്ര സ്നേഹിപ്പാൻ ഇത്ര മാനിപ്പാൻ യേശുവേ യോഗ്യനല്ല ഇതു പ്രാപിപ്പാൻ യേശുവേ എന്തു കണ്ടു ഇത്ര സ്നേഹിപ്പാൻ ഇത്ര മാനിപ്പാൻ യേശുവേ യോഗ്യനല്ല ഇതു പ്രാപിപ്പാൻ ഇതു